ദിവ്യകാരുണ്യ സംഘടനകളുടെയും ദിവ്യകാരുണ്യ കോൺഗ്രസ്സുകളുടെയുമൊക്കെ മധ്യസ്ഥനായ വിശുദ്ധ പാസ്കലിനെ സഭ ഇന്ന് ഓർമ്മിക്കുകയാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന ഒരു ഇടയ ബാലൻ എല്ലാ നിമിഷവും സക്രാരിയോട് ചേർത്ത് തൻ്റെ ചിന്തയെയും പ്രവൃത്തികളെയും ത്വരിതപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരിക്കൽ ആടുമേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള മണി അടുത്തുള്ള ദേവാലയത്തിൽ അടിക്കുന്നത് കേട്ടു. അങ്ങനെ ഈശോയെ കാണണമെന്ന ആഗ്രഹം മനസ്സിലുദിക്കുകയും പാസ്കൽ അവിടെ വച്ച് സ്വർണക്കാസയുടെ മേൽ തിരുവോസ്തി ഉയർന്നു നിൽക്കുന്ന കാഴ്ച കാണുകയും ചെയ്തുവെന്നാണ് ചരിത്രം പറയുന്നത്. എല്ലാ സമയവും സക്രാരിയുടെ മുൻപിൽ തന്നെ തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ പാസ്കൽ. ദേവാലയവും ദേവാലയത്തോട് ചേർന്ന സകലതും അദ്ദേഹത്തിൻ്റെ പ്രഥമ ഗണനയായിരുന്നു. വിശുദ്ധ കുർബാന നമ്മളെ ഓരോരുത്തരെയും ഈ ഒരു ശക്തി സ്രോതസ്സിലേക്കാണ് നയിക്കുന്നത്. എവിടെയായിരുന്നാലും മേച്ചിൽപ്പുറങ്ങളിലാണെങ്കിലും വീടുകൾക്കുള്ളിലാണെങ്കിലും അകത്താണെങ്കിലും പുറത്താണെങ്കിലുമൊക്കെ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചൈതന്യം. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന നമുക്ക് ഈ ഒരു ആത്മീയമായ ശീലം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. കുർബാനയെ വിട്ടകലാത്ത ഒരു സൗഹൃദം. ദിവ്യകാരുണ്യനാഥനെ ഒരിക്കലും കൂട്ടം പിരിഞ്ഞ് മാറി നിൽക്കാത്ത ഒരു സൗഹൃദം. അതാവട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും ബലവും. വിശുദ്ധ പാസ്കലിനോട് നമ്മുടെ ജീവിതത്തിൽ കുർബാന സ്നേഹം ആഴപ്പെടുത്താനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.